അല്ലവൻ ഏതായി മോട്ടെ ഈ ഒരു ഇഷ്ടമുള്ള ആൾക്കാർ
comment you can you remote wear a level and in a pair of an arcus comment a pair of the chat and China car we were a lung dash shaha I'm gonna be an answer are you gonna just comment okay it don't know after you get a time and put on open your argue something you put in the ready one like in the pattern of the market in the media kind of an angle what you are pushing it in the target on the machine you submit the game in rank this is an academy for a grandmaster get you for a hero you get you and you submit the open your cares and it's a super and dana we could have an old car made a score to the summit അതുകൊണ്ട് ആരും പുഷിക്കൊന്നും അതും ഈ ഒരു മത്സരം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞോ ഓക്കെ ഫുൾ റഷ് ഗെയിംപ്ലേ നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ ഏതായാലും പീക്കിലുള്ള ആൾക്കാരൊക്കെ തൂത്തുവാരി അടിച്ച് തൂത്തുവാരി നമ്മൾ മൂലക്ക് കൂട്ടിയിട്ട് വാരി പറക്കി എടുത്ത് കളഞ്ഞിട്ടുണ്ട് സോ എന്നാലും നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് നമ്മുടെ ചാനലിനകത്ത് ബിഗ്ഗസ്റ്റ് ഓഫ് ദി ഒരു ഗീവേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഒരു ഗീവേ എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കി ഡെയിലി എല്ലാ വീഡിയോസിലും നമ്മൾ ഗീവേ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡെയിലി ജസ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ എടുത്തെടുത്ത് എല്ലാ വീഡിയോസും പറയേണ്ടതെന്ന് വെച്ച് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ ഐ ഡി കമൻറ്റ് ചെയ്ത് നിർത്തിയത് കണ്ടിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞത് അതായത് ഡെയിലി എല്ലാ ദിവസവും ഐ ഡി കമൻറ്റ് ചെയ്യുന്നതിനകത്ത് റാൻഡമായിട്ട് ഒരാളെ പിക്ക് ചെയ്തിട്ട് അവർക്ക് നമ്മൾ ടോപ്പ് ചെയ്ത് ₹40 രൂപയ്ക്ക് 50 ഡയമണ്ടിലേക്ക് 100 ഡയമണ്ട് നമ്മൾ നൈസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതേപോലെ ജസ്റ്റ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോസിനകത്ത് എനിക്ക് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കമൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിൽ ഓടുമ്പോൾ നോക്കുമ്പോൾ വണ്ടിയുടെ വെച്ചേക്കുന്നു എവിടുന്ന് ഏതോ ഒരു വണ്ടി പോകുന്നുണ്ട് ഇതെല്ലാം മിക്ക ഒരു ജീപ്പ് ആകാൻ ഞാൻ വളരെ കൂടണം ഓക്കെ ഓടും നോക്കുന്നത് ജീപ്പിന് മണ്ടെ കുത്തേ ഇവരെന്താ ചെയ്യുന്നത് ഇവരുടെ കുരങ്ങനെപ്പറ കണ്ട് ചാടുക മണ്ടക്ക് കയറിക്കുക വേറെ എനിക്കുണ്ടോ ഇല്ലല്ലോ അവിടെ ഒന്നും പ്രസൻസ് ഒന്നും കാണുന്നില്ല സ്വന്തം അവർ മണ്ടക്ക് കയറി വെക്കുന്നു ചാടുന്നു ഇവരെന്താ വലിയ ബഗ് നോക്കാൻ പറ്റുന്ന വലിയ യൂട്യൂബർ ആണെന്ന് ഓക്കെ എനിക്ക് തോന്നുന്നത് അവരൊരു യൂട്യൂബർ ആണെന്നാണ് കാരണം ഇങ്ങനത്തെ ബഗ്ഗൊക്കെ നോക്കുന്ന മിക്കവാറും യൂട്യൂബേഴ്സ് ആയിരിക്കും അതല്ലാതെ വളരെ ഫ്രണ്ട്സിലൂടെ ഒക്കെ നൈസ് ആയിട്ട് കുറെ ബഗ്ഗുകളൊക്കെ നോക്കുന്ന ആൾക്കാരോട് ജസ്റ്റ് കമന്റ് ഓക്കെ ഏതായാലും മിക്കവാറും ഏതെങ്കിലും യൂട്യൂബറിനൊക്കെ വീഡിയോ ഉണ്ടായിരിക്കും മിക്കവാറും ആൾക്കാർ ബഗ് പരിശോധിച്ച് വെക്കാൻ വരുന്നത് സ്വന്തം എന്താ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് ഒക്കെ നൈസ് ആണ് ഹെഡ് എടുത്ത് കൊന്നിട്ട് ഐ മീൻ കൊന്നിട്ടുള്ള നോക്കാൻ കിട്ടി നമ്മൾ നോക്കാൻ വേണ്ടി പോടാം മക്കളെ ആ കൊന്നായിരുന്നല്ലേ എന്തായാലും അവന്റെ അത്യാവശ്യം ലൂട്ടുകളൊക്കെ എടുത്തിട്ട് അവനെ തന്നെ ലൂട്ടുന്നു അതുകൊണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു അവൻ ബഗ്ഗെന്തോ പരീക്ഷ ഒക്കെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന പാവ ഒരു യൂട്യൂബർ ആണെന്ന് അവന്റെ പേരിന് അറ്റത്ത് വൈറ്റി ഉണ്ടായിരുന്നു എനിക്കത് മിക്കവാറും യൂട്യൂബേഴ്സ് ഒന്നും ഇപ്പൊ വൈറ്റിന് അവസാനം ഇടുന്നില്ല പണ്ടൊക്കെ ആയിരുന്നു എല്ലാ യൂട്യൂബേഴ്സും അയച്ചിട്ട് വൈറ്റി അവസാനം ഇടുന്നത് എന്തായാലും വൈറ്റിന് അവസാനമുള്ള ഐ മീൻ പേരിന് അവസാനമുള്ള ഏതെങ്കിലും ഒരു പ്ലേയേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റ് ആയതുകൊണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൊക്കെ മിക്കാറും അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരിക്കും സ്വാരകരെ ഫ്രണ്ട് ഓക്കെ നമ്മൾ ടൈപ്സ് ഓഫ് പ്ലെയർ പാർട്ട് വണ്ണോ ടൂലോ ഏതോ ഒരു പാർട്ടിനകത്ത് നമ്മൾ അതിന് ഇതിനെ പറ്റി മെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടായിരുന്നു സോ അത് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് കാണാൻ പറ്റും ഒരുപാട് കിട്ടുന്ന പോലത്തെ വീഡിയോസ് ഐ മീൻ ഗെയിമിലേക്ക് മാത്രമല്ല ഒരു സമയത്ത് നമ്മൾ വേറെ ലെവലത്തെ ഫണ്ണൊക്കെ പറ്റി വേറെ ലെവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ സീരീസ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനത്തെ സീരീസിലെ ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു പട്ടി ബംഗാളിനെ പറ്റി ഇപ്പം തന്നെയാണ് എന്തായാലും ആ ഒരു പേര് വന്നാൽ വേറെ ലെവലിലേക്ക് കമന്റ് ബോക്സിൽ പൊങ്കാലാണെന്ന് എനിക്ക് ഉറപ്പാക്കണം പട്ടി ബംഗാളി വീടിനൊക്കെ പോലെ ഒരുപാട് കമന്റ് ചെയ്യും സോ എന്തായാലും അത് വിട്ടേക്കാം നമ്മൾ ഓടും നോക്കുമ്പോഴത്തേക്ക് കാട്ടുപാടി രണ്ട് പേർ നിൽക്കുന്നു എന്റെ മോനെ സ്കോപ്പ് ഒരുത്തരം അടിച്ചു എന്നാലും കാട്ടുപാടി ഒരുത്തരം നോക്കുന്നുണ്ടായിരുന്നു ബുഷായിട്ട് അതിനകത്ത് കയറി മോനുസേ ബുഷായിട്ട് എന്താ പരിപാടി നിൽക്കടാ എന്താ കുട്ടാ ഓക്കെ നൈസറ്റ് അവരടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്തായാലും ഡിയോ വൈപ്പ് വേറെ ലെവലായിട്ട് ഒരു ഡിയോ വൈപ്പെടുത്തുണ്ട് ഓക്കെ നൈസറ്റ് എന്നാലും ഇപ്പൊ നോക്കുവാണെങ്കിൽ 9 കിലോ എടുത്തിട്ടുണ്ട് 20 പേരല്ലേ ഇവക്കെ നമ്മൾ കാണുന്ന ആൾക്കാർ മുമ്പ് റിമോട്ട് ഇട്ട് കാരണം ഈ റിമോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തിനാണ് ഗൈസ് ഈ റിമോട്ടൊക്കെ എടുത്ത് വെച്ച് കുറെ പേര് പറയും റിമോട്ട് ഇടാൻ പാടില്ല എന്താണ് അമ്മക്ക് പ്രോബ്ലം ആയില്ല നീ ഇതൊരു കാട്ടുപാടി അനുസരിച്ച് അടിച്ചു ചോദിച്ചാൽ അമ്മരെ പൊലൂപാകുമോ എന്നൊക്കെ നോക്കി കുറെ പേര് പറയും ഇമോട്ട് ഇടാൻ പാടില്ല എന്ന് പറയാം പക്ഷെ നമ്മുടെ ഈ ഇമോട്ടൊക്കെ മേടിച്ചിരിക്കുന്നത് എന്തിനാണ് ഫ്രെയിം ഇട്ട് വെക്കാനല്ലോ ഇമോട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ഓടുന്നതിന് അനുസരിച്ച് വേറൊരു ടീമിനെ അനുസരിച്ച് നമ്മൾ ഒരു നോക്കർ ഇട്ടായിരുന്നു അവിടേക്ക് നോക്കുമ്പോൾ എൻ്റെ പൊന്നൊളിയാണ് വേറെ ഫുൾ ടീമൊക്കെ അവർ രണ്ട് ടീമും തമ്മിൽ രണ്ട് സ്കോർ തമ്മിലാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു സ്കോർ വേറെ ഒരു കൂടെ ടീമൊക്കെ ആയതെന്ന് തോന്നുന്നു എന്നാൽ 5 പേരുണ്ടായിരുന്നു മൊത്തത്തിൽ മൊത്തം കിളിപോയ അവസ്ഥയൊക്കെ ഏതായാലും അവരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നൈസർ നോക്കി പിന്നെ അങ്ങോട്ട് അടിച്ച നൈസർ കൊന്നിട്ടുണ്ട് കാര്യം ഗ്രനേഡൊക്കെ വെറുതെ വേസ്റ്റാക്കി ഓക്കെ എന്തായാലും ആമാരെ ഒറ്റയ്ക്ക് നമുക്ക് കമ്പ്ലീറ്റ് ആക്കാൻ പറ്റും നല്ല ഡൗട്ട് ഉണ്ട് സോ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഓടി ഓടുന്നു ഓടി ഒളിക്കുവാണ് ഓക്കെ ഓടി ഒളിക്കുന്ന ഐ മീൻ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം കിടുക്കം പോകണം ഓക്കെ കിടുക്കം പോകത്തോട്ട് നമ്മൾ IQ level 100 ആണെന്ന് ചെയ്യാൻ പോകുന്നത് സ്വന്തം ഞാൻ എന്താ ചെയ്യുന്നത് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തന്നെ മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് പോയിട്ട് പെട്ടെന്ന് തന്നെ കമന്റ് ഓക്കെ പെട്ടെന്ന് തന്നെ കമന്റ് ഞാൻ പറയുന്നത് ഓക്കെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം കമന്റ് ചെയ്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മീൻ ജസ്റ്റ് കറക്റ്റ് ആണോ നോക്കും ഓക്കെ എന്തായാലും സോൺ വരുന്നുണ്ട് സോണിനകത്ത് നിന്ന് എന്തായാലും അവർ ഈ ഒരു സ്ഥലത്തോട് മാത്രം ഓടി വരാൻ ചാൻസ് വളർത്തുള്ളൂ ഐ മീൻ ഇപ്പത്തെ സ്ഥലം കൂടി അപ്പുറത്ത് കൂടെ ഒന്നും അവർക്ക് ഓടിപ്പോൾ പറ്റത്തില്ല ഓക്കെ 100% ഉറപ്പുള്ളവരാണ് പറ്റത്തില്ല ഉറപ്പുള്ളവരാണ് ഓക്കെ അതുകൊണ്ട് സോണിനകത്തേക്ക് വരുന്ന സമയത്ത് നൈസായിട്ട് നമുക്ക് എന്താ പുറമെ നമ്മൾ കാട്ടുപന്നിയെ വെടിവെച്ചിട്ടില്ലേ അതേപോലെ നൈസായിട്ട് പട്ടക്ക് 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 പടക്കുന്ന അടിച്ച് അവന്മാരെ കൊന്നിട്ട് വെക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഏതായാലും താഴെ അവന്മാരൊക്കെ പോയിട്ട് നമ്മുടെ കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ബട്ട് എന്നാലും അവർ തമ്മിലടിക്കുന്നുണ്ടോ ചെറിയ ഡൗട്ടുണ്ട് ഓക്കെ ഏതായാലും നമ്മുടെ ആ ഒരു പുതിയ ഒരു നമ്മുടെ യൂസ് ചെയ്യുന്ന ക്ലൂ ക്യാരക്ടർ എന്ന് അറിയാം ഈ ക്ലൂവിൻ്റെ എബിലിറ്റി എന്ന് വെച്ചാൽ നൈസായിട്ട് എണീറ്റിക്കുന്ന ഐ മീൻ ഓടുന്ന എനിമീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കാനർ വരെ കണ്ടുപിടിക്കാം അവർ 30 മീറ്റർ ഐ മീൻ സംതിങ് അങ്ങനെ ഡിസ്റ്റൻസ് ഉള്ളൂ അതിൻ്റെ ഒരു ഈ ഒരു അപ്ഡേറ്റ് ഐ മീൻ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് അതിൻ്റെ ഒരു എബിലിറ്റി കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ജസ്റ്റ് അതൊന്നും അറിയാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഏതായാലും അമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഓക്കെ അമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മക്കളെ വാ കുട്ടാപ്പി വാ എവരുടെ കുട്ടാ മക്കളെ എവരുടെ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം ആമാർ പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ അതായത് മണ്ടക്കുരുന്ന് ഇവിടെ പൊന്നണി ഇവിടെ ഒന്നും ശരിയാകത്തില്ല നമുക്ക് നൈസായിട്ട് എങ്ങോട്ടെങ്കിലും പോയി ഒളിച്ചു നിർത്തോളം ചോദിച്ചാൽ അവരോട് കൂട്ടുകാരെ വിളിച്ചു നൈസ് പുറകെ കൂടെ പോടി പോയി രക്ഷയുള്ള ചാൻസ് വളരെ കൂടുതലാണ് സ്വന്തം അങ്ങനെ ഓക്കെ അങ്ങനെ അമർ ചെയ്യുമ്പോൾ ആ നില്ലടാ നില്ലേ ഏതായാലും ഓക്കെ എനിക്ക് തോന്നി
എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് കാരണം മിക്കവർ അങ്ങനെ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് കേ. കാരണം കാട്ട് വാഴകളാണ് മരക്കെ പതിച്ച പക്ഷേ പഠിച്ച പണി 18 നോക്കിയിട്ട് മാത്രം നമ്മളിത് രക്ഷപ്പെടാൻ നോക്കുന്നത് കേ. നമ്മൾ ഒരു ഗ്ലൂ വാൾ പൊട്ടിക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ നമ്മളിപ്പോ നോക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അതായത് വുഡ്ബക്കറിന്റെ ഒരു പുതിയ സ്കിന്ന് വന്ന കൊല്ലാം എനിക്ക് ആഗ്രഹമുണ്ട്. കുറെ പേര് സ്റ്റുഡന്റ് അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞു യൂട്യൂബിനകത്ത് കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതുവരെ നമ്മുടെ ആ ഒരു നമ്മുടെ ഒരു വുഡ്ബക്കറിന്റെ സ്കിന്ന് വന്നോ ഇല്ലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഏതായാലും ഇന്നോ നാളെ അങ്ങോട്ട് നമ്മൾ വരും എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഉണ്ട്. സോ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഏതായാലും ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം ഐ മീൻ ഇപ്പോൾ ആണെങ്കിൽ കറണ്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്രീ ഫയറിനകത്ത് അങ്ങനെ ഒരു വുഡ്ബക്കറിന്റെ സ്കിൻ വന്നിട്ടില്ല. വന്നെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഏതായാലും ആ ഒരു സ്കിൻ എങ്ങനെയുള്ള ജസ്റ്റ് കമന്റ് ചെയ്യും. അതിനെ പറ്റി ഒരു റിവ്യൂ വീഡിയോ നമ്മൾ ഇടണം ചോദിച്ചാൽ പറയുന്നത് പറഞ്ഞിട്ടൊക്കെ ഇന്നൊക്കെ ഐ മീൻ ഷോർട്ട് റേഞ്ച് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക, ലോങ് റേഞ്ച് ചെയ്ത് കണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ എന്നെ സംബന്ധിച്ചോളം ഞാൻ യൂസ് ചെയ്യുന്ന കണ്ടില്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന അതേപോലത്തെ ഗണ്ണ് ഇല്ലെങ്കിൽ വേറൊരു പ്രോപ്ലർ യൂസ് ചെയ്യുന്ന ഗണ്ണ് ഐ മീൻ ഞാൻ അതിലൂടെ ഞാൻ പ്രോപ്ലറാണ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കിയാണ് ചെയ്ത് അത് മനസ്സിലാക്കിയാണ് ചെയ്തു കമന്റ് ചെയ്യേ. അപ്പോൾ ഞാൻ പ്രോപ്ലറാണ്. അപ്പോൾ സമാസം ഓക്കെ. അപ്പോൾ ഞാൻ വിശദീകരിച്ച് വ്യതിചലിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് ഏത് ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ. ഇത് നമ്മളൊക്കെ എന്നെപ്പോലുള്ള പ്രോപ്ലേഴ്സ് ഐ അതൊക്കെ പറയുന്നത് നാണം പേര് ഓക്കെ. എന്നാലും നമ്മുടെ ഇപ്പോഴൊക്കെ ഐ മീൻ എല്ലാവരും മറ്റുള്ളവരെ പോലുള്ള പ്രോപ്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഗണ്ണൊക്കെ നൈസായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മെച്ചം ഉണ്ടാവില്ല. നിങ്ങളുടെ ഗെയിം പ്ലേ എങ്ങനെയാണ് നിങ്ങൾക്ക് നിറയെ സ്വന്തം കൂട്ടി നൈസായിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ പറ്റുന്ന ഗണ്ണ്. ഇപ്പോൾ സ്നൈപ്പേഴ്സ് യു ഓഫ് സ്നൈപ്പർ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും. എനിക്ക് പി സി കളിക്കുമ്പോൾ MA2B MA2B7B മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഷോർട്ട് റേഞ്ചോ ലോങ് റേഞ്ചോ എയർ റണ്ണോ ഒറ്റ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ. സോ അത് കളിയെ കാളി ഐ മീൻ ആള് മാറുമ്പോൾ കളി മാറും എന്നൊക്കെ പറഞ്ഞുപോലെ സംഭവം ആയിട്ട് ഓക്കെ. നൈസായിട്ട് അങ്ങനെ നിങ്ങളുടെ ഒരു ഒരു പക്കമായിട്ടുള്ള രീതിയിലുള്ള സംഭവം നിങ്ങൾ തന്നെ സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കും. എന്നാൽ കുറേ നേരം ഒരു തേങ്ങനെ കാണില്ല എവിടെ പെടാമാരെ അല്ല അവൻ ഒരു ഒരു ഒരുത്തർ ഇവിടെ മാനമര്യാദ ഓടിപ്പോൾ നോക്കുമ്പോൾ ഏതെങ്കിലും ഇനി മുമ്പിൽ നിന്ന് ചവന്നല്ലാതെ ആ ഇനി ആ ഇപ്പോഴല്ലേ വാരിപ്പറയ്ക്ക് അടി വരുന്നത്. നൈസായിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുത്തരം അങ്ങോട്ട് ഓടുന്നുണ്ടൊക്കെ. ഞാൻ അപ്പോഴത്തേക്ക് ഒരുത്തരെ കണ്ടു സോണിയിൽ ഓടിപ്പടിച്ച് വന്നതാണ്. പക്ഷേ ഇവനാണോ അവൻ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. കാരണം എന്താണ് ഫാക്ടറിയിൽ നിന്ന് മേളിലേക്ക് വന്ന് രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞാൽ ആ നടക്കുന്നില്ല ഓക്കെ. എന്നാലും ഒരുത്തരെ കണ്ടു 50-51 ഡാമേജ് കൊടുത്ത് പിന്നെ ഒരു 55 കൊടുത്ത് എന്നാലും ഒരു 100 സംതിങ് ഡാമേജ് കയറി ഒരു ധൈര്യത്തിൽ നമ്മൾ നൈസായിട്ട് ഗ്ലൂ ആയിട്ട് മുമ്പോട്ട് വരും. അവൻ കാട്ട് പഠിച്ച കളനാണ് ഓക്കെ. എന്നാലും ഒരു ഗ്ലൂ ആകുമ്പോൾ ഇട്ട് നമ്മുടെ മുമ്പോട്ട് കയറണം. എവിടെ മനസ്സ് എവിടെ കുട്ട ഓ മൈ ഗോഡ് ഏറ്റാടി ഓക്കെ. നൈസായിട്ട് നോക്കിയിട്ടുണ്ട് ഓക്കെ. അവനെ കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു എൻ്റെ അവൻ അവരെ വട്ടാ പഠിക്കണം എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. നൈസായിട്ട് എടുത്തങ്ങ് ഡ്രാഗ് ചെയ്യുമ്പോൾ ഭൈരവ ഓ മൈ ഗോഡ് എൻ്റെ ദൈവമേ. എന്തായാലും കരുണപരമായ ദൈവങ്ങൾ കാത്തോട് മാത്രം നൈസായിട്ട് അവനെ ബോഡി ഷോട്ടിൽ കൊന്നിട്ടുണ്ട്, നോക്കാക്കിയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഒരു ഒരടി മാത്രം 308 ഹെഡ് കയറുണ്ട്. സ്വന്തം ഇങ്ങനത്തെ അവസ്ഥ വന്നുള്ള ജസ്റ്റ് കമന്റ് ഓക്കെ. എന്തായാലും ബോഡി അടിച്ചാൽ അവൻ ചാവത്തൂല്ല. അവസാനം നോക്കി കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ ചാവുകയും ചെയ്യും. എന്തായാലും നോക്കുമ്പോഴത്തേക്ക് ഡബിൾ ഡോറിൻ്റെ അവിടെ ഒരു ടീമുണ്ട്, ഐ മീൻ അവരവിടെ അടുത്ത് നിപ്പുണ്ട്. നൈസായിട്ട് ഞാൻ നോക്കി എടുത്തതിനാണ് ഹ്യൂമൻ അടിക്കാൻ വേണ്ടി നോക്കുവാണെങ്കിൽ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഏതായാലും കുറച്ച് ഡാമേജ് കൊടുത്ത് അവനെ മാറ്റി വിട്ടിട്ടുണ്ട്. അന്നേരം അവൻ മാറി നിന്ന് മെഡിക്കൽ യൂസ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ നൈസായിട്ട് ബാക്കിയുള്ള വരെ ഒന്ന് ലൂട്ടാന്ന് വിചാരിച്ചു നിന്നു. പക്ഷേ വേണ്ട വെച്ചിട്ട് നമ്മുടെ സ്കോപ്പിൽ നോക്കുവാണ്. മക്കളെ പുറത്ത് നിനക്ക് പരിപ്പഴം ജയം വാങ്ങിച്ചാടാ വാടാ വിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു അത് നേരം ഇവിടെ നിന്ന് നമുക്ക് പണി കിട്ടാൻ ഞാൻ വളരെ കൂടുതൽ മനസ്സിലാക്കി. വീടിനകത്തേക്ക് കയറി കാരണം അവനൊക്കെ ഞാൻ കുറേ നേരം നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ പൊട്ടമാരല്ലോ. സോ അതായാലും പുറകിനെ കയറിയിട്ടാൽ ഞാൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, പെട്ടെന്ന് ഒരു നമ്മളിപ്പോൾ നേരിച്ചിട്ട് പോകുന്ന സമയത്ത് തന്നെ ഓടുന്ന സമയത്ത് തന്നെ നമ്മൾ അടിച്ചിട്ട് വന്നാൽ ഓക്കെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒളിച്ച് കഴിഞ്ഞ് ഒളിച്ച് നിന്നിട്ട് നമ്മൾ പെട്ടെന്ന് സമയത്ത് നമ്മൾ വരുന്ന സമയത്ത് പെട്ടെന്ന് മുമ്പിലേക്ക് അടി നമുക്കൊരു സർപ്രൈസ് നമ്മളെ കൊല്ലുകയാണ്. ഐ മീൻ നമ്മളൊന്ന് ഞെട്ടുവാണെങ്കിൽ നമ്മൾ എൻ്റെ കഥ ഏകദേശം തീർന്നു ഒക്കെ. എന്നാലും ഇങ്ങനെ നമ്മളെ ഞെട്ടിച്ച് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പെട്ടെന്ന് നമ്മൾ അവരെ ഒളിച്ച് നിന്നിട്ട് പെട്ടെന്നായി കയറി വരുന്നത്. സോ അന്നാ അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ കിളിങ്കിൽ കൂടി മാറും, അത് ഉറപ്പുള്ളതാണ്. പക്ഷേ നേർക്കുന്നത് വരുവാണെങ്കിൽ പൊന്നടിയാൽ ഞാൻ ചത്തിലേക്ക് അമരെ കൊന്നിടും. അത് വേറെ കാര്യമൊക്കെ, അത് മാസാണ് പവറാണ്. അത് ഏതൊരു തന്നെയും അതൊരു അഹങ്കാരം തന്നെയാണ് ഓക്കെ. ഏതായാലും മണ്ടക്കുള്ള അവനെ കൊല്ലാൻ പറ്റാത്ത പക്ഷേ നമ്മുടെ നിരായുധനായി ഐ മീൻ നിരായുധൻ എന്ന് പറഞ്ഞാൽ കയ്യിൽ എണ്ണില്ലാതെ പോകുന്നല്ലേ. എന്നാലും എന്നാൽ ആയുധങ്ങൾ കൈപ്പിടിച്ച് നമ്മളൊരു മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഒരു രാജ്യത്തിൽ വേറൊരു എനിമീനെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജയ് മഹിൾമതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ട് കത്താന വെപ്പണിട്ട് വീശു കളി. എവിടെ എൻ്റെ ബാഹുബലിയുടെ തല, എവിടെ എൻ്റെ കട്ടപ്പ, എവിടെ നോക്കിയിട്ട് കാണുന്നില്ല ഓക്കെ. എന്നാലും കുറച്ച് നേരം നമ്മുടെ ലൂട്ടിങ്ങളൊക്കെ പറയുക നമ്മളൊരു മുമ്പോട്ട് പോകുമ്പോൾ ഒരുത്തരെ ക്ലൂ കിട്ടി പൊന്നളെ ക്ലൂനകത്ത് എൻ്റെ പൊന്നുള്ള പേരിൽ അവരൊക്കെ ഒരു വൺ ടൈപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതേസമയം നോക്കുക കുറേ പേര് നോക്ക ഐ മീൻ കുറേ പേര് എലിമിനേറ്റ് ആയിപ്പോയിരിക്കും. വളരെ സന്തോഷം ഓക്കെ. എൻ്റെ രാജ്യക്കൂട്ടാരത്തിൽ വേറെ എലിമീസിനെ കിട്ടി അവർ എല്ലാവരും പിച്ചു ചിന്തി ഞാൻ കൊല്ലുന്നു വരുന്നുണ്ട്. സോ അതിനാൽ കടിച്ചു പോയില്ല പിന്നല്ല. അപ്പോഴത്തേക്ക് ആ ഒരു കാട്ടുമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഓക്കെ. ഏതായാലും ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇന്നത്തെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താ കുറേ പേര് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വായിക്കുന്നത്, എഴുതുന്നത്, ഗെയിം കളിക്കുന്നത്, പഠിക്കുന്നത്, അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എന്താണ് ഗെയിം കളിക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു കാര്യം പറയാം, അതായത് കുറേ പേർക്ക് വേറെ കുറേ ഹോബീസ് ഒന്നും എനിക്ക് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഹോബിയായിട്ട് കുറേ പേര് കാണുന്നുണ്ട് എനിക്കറിയാം. കുറേ പേർ അവരെ കമന്റ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സന്തോഷം. എന്നാലും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കമന്റ് ചെയ്യുന്നതൊക്കെ ഹോബിയായിട്ട് എടുത്തുള്ള ആൾക്കാർ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാസം ചെയ്യാൻ പറഞ്ഞു ഓക്കെ. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി എൻ്റെ വീഡിയോസ് തന്നെ ഇങ്ങനെ കമന്ററി പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പരിപാടി. ഞാൻ അന്നത്തെ വീഡിയോ തന്നെ വളർത്തിട്ട് സുന്ദരം അത് കാണാത്ത ഐ മീൻ ഇന്നത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ ജസ്റ്റ് കമന്റ് ഓക്കെ. ഏതായാലും ലാസ്റ്റ് എടുത്ത മാത്രമേ ബാക്കിയുള്ളൂ. അവൻ നീടൊക്കെ വാരി ഐ മീൻ ലീഡ് ഫ്ലാഷ് ബാക്ക് വാരിപ്പറക്കിയിരുന്നു ഓക്കെ. ഏതായാലും അവൻ പഠിച്ചു വളർത്തുന്ന സമയത്ത് നമുക്ക് ചുമ്മാ അവനെ പേടിപ്പിക്കാനെങ്കിലും ഒരു നേരുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദുരന്ത വെച്ചാൽ എൻ്റെ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. ബട്ട് ഓക്കെ, ബട്ട് അവൻ എറിയട്ടെ മക്കളെ എറി. ഏതായാലും അവനായി എറിഞ്ഞ് അവൻ എറിയുന്ന റേഞ്ച് ഉണ്ടല്ലോ, അവൻ അവിടെ നിന്ന് എത്രയൊക്കെ മുക്കി വാരി
വൈകുന്നേരം എൻ്റെ അടുത്ത് കയറി എത്താൻ പോകുന്നതിന് എനിക്ക് ഉറപ്പാണ്. സോ എന്നിട്ട് എത്ര മെഡിക്കേറ്റ് യൂസ് ചെയ്ത് പയ്യെ 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 വീട്ടുകയാണ്. എനിക്ക് ഓൾറെഡി അവൻ ആദ്യം അവരുടെ അടുത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ പുഷ് ചെയ്തതിന് മെയിൻ കാരണം അവരുടെ അടുത്ത് ഇനി നേഴ് ബാക്കിയുണ്ടെങ്കിൽ അവർ ഒരു നേഴ് നമ്മളെ തീർക്കും. ഓക്കെ, അത് അതുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തു. ഓക്കെ, എന്നാൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, നമ്മൾ കുറച്ച് ഡാമേജ് കൊടുത്തു. ഓക്കെ, ഒരു നൂറിനടുത്ത് ഡാമേജ് കൊടുത്തിട്ടുണ്ട്, 110 ഡാമേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓടി പിടിച്ച് മാഗ് പിടിച്ച് ഞെക്കി പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഏത് അടിക്കൊണ്ടില്ല എൻ്റെ അവൻ അവരുടെ അടുത്ത് മാഗാണോ പറഞ്ഞു വരാൻ സീൻസ് ഈസ് ഇൻക്ലൂഡ്. എൻ്റെ മോനെ ഓടി വന്ന് കഥം കഥം ഹോകിയ ലൈക്ക് 8 മണിക്ക് വരുന്നതായിരിക്കും സ്വന്തം. ഇപ്പൊ തന്നെ അലാറം വെച്ച് വെയിറ്റ് ചെയ്തിരിക്കാം നമ്മൾ കിട്ടുകാച്ചിട്ടുണ്ടാവും. ഓക്കെ.